ഹലോ, വെൽക്കം ബാക്ക് ടു പി എസ് സി മെമ്മറി കാർഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ 20-ാമത്തെ ഒരു മെമ്മറി കോഡാണ് നോക്കാൻ പോകുന്നത്. ഭൂഖണ്ഡങ്ങൾ വലിപ്പക്രമത്തിൽ, നമ്മുടെ കോണ്ടിനെൻസിൻ്റെ വലിപ്പക്രമത്തിലുള്ള അറേഞ്ച്മെൻ്റാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ആരും ഭയഹട്ടിയാൻ ശ്രമിക്കേണ്ട, കാരണം അത് പഠിക്കാൻ തന്നെ കുറച്ച് സമയം കളയേണ്ടി വരും. നമ്മൾ സമയം കളയാതെ എങ്ങനെ ഓർത്തിരിക്കാം എന്നാണല്ലോ നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തേക്കൂ. ഇത് ഞാനും പഠിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് കോണ്ടിനെൻ്റ് ഒന്ന് ബൈഹേർട്ട് ചെയ്യാം. ആ ഒരു വലിപ്പക്രമത്തിൽ നമുക്കൊന്ന് ബൈഹേർട്ട് ചെയ്ത് വയ്ക്കാം. നോക്കൂ, ഫസ്റ്റ് ഏഷ്യ, സെക്കൻഡ് ആഫ്രിക്ക, തേർഡ് വടക്കേ അമേരിക്ക, ഫോർത്ത് തെക്കേ അമേരിക്ക, ഫിഫ്ത്ത് യൂറോപ്പ്, സിക്സ്ത് അന്റാർട്ടിക്ക ആൻഡ് സെവൻത് ഓസ്ട്രേലിയ. ഇവിടെ നോക്കൂ, നമുക്കറിയാമല്ലേ ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്, ഏറ്റവും ആദ്യം ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഏഷ്യ ആണ്. അതുപോലെ ഏറ്റവും ചെറിയ കോണ്ടിനെൻ്റ് ഓസ്ട്രേലിയയുമാണ്. ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്നതാണ് നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് തറവായിട്ടൊന്ന് പഠിച്ച് വെക്കുക. ആ ഒരു ഓർഡർ ഞാൻ ഒന്നുകൂടെ പറയാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, ദെൻ തെക്കേ അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക ആൻഡ് ലാസ്റ്റ് ഓസ്ട്രേലിയ. ഇത് ജസ്റ്റ് ഒന്ന് ബൈഹേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സിലോട്ട് വരാം. വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം, ആത്മീയതയുടെ വൻകര, മതങ്ങളുടെ വൻകര എന്നിങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ ഏഷ്യ കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഏഷ്യ കോണ്ടിനെൻറ്റിൻ്റെ പ്രത്യേകതയാണ് എന്തൊക്കെയാണ്? വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം, ആത്മീയതയുടെ വൻകര, മതങ്ങളുടെ വൻകര, ഇതെല്ലാം ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ പ്രത്യേകതകളാണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് നോക്കും. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ രേഖകൾ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. ഭൂമധ്യരേഖ എന്താണെന്നും ഉത്തരായന രേഖ എന്താണെന്നും ദക്ഷിണായന രേഖ എന്താണെന്നും നന്നായിട്ടറിയാം. ഈ മൂന്നും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഓക്കെ, അടുത്ത പോയിൻ്റ്, ലോകത്തിലെ ഏറ്റവും അധികം വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് കൺട്രീസ് ഉള്ള കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. അത് നമുക്കറിയാം എന്നുള്ളൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്, ഏത് കോണ്ടിനെൻ്റാണ് നമ്മൾ ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്നത്? ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിനെയാണ് നമ്മൾ ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്നത്. ആ ടേമും തന്നെ നമുക്ക് ആ ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഏറ്റവും താഴെയായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇത് ദക്ഷിണാർത്ഥ ഗോളത്തിലാണ് പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൗൺ അണ്ടർ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? നമ്മുടെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണ്. അപ്പോൾ കോണ്ടിനെൻസ് വലിപ്പക്രമത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ഇനി ഓരോ കോണ്ടിനെൻസും ടോപ്പിക് വൈസ് ആയിട്ട് നോക്കാൻ ഒരുപാടുണ്ട്. അത് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് നോക്കി പോകേണ്ടതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താണ് ഓർഡർ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു റെയർ ആയിട്ട് തോന്നിയ ഒരു പോയിൻ്റാണ് ഡൗൺ അണ്ടർ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം. അത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണ്. ബാക്കി കൂടുതൽ ഡെവലപ്ഡ് കൺട്രീസ് ഉള്ള ഭൂഖണ്ഡം അത് യൂറോപ്പാണ്. പിന്നെ നമ്മുടെ ഏഷ്യയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡമാണ്, ആത്മീയതയുടെ വൻകരയാണ്, മതങ്ങളുടെ വൻകര എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡമാണ്. പിന്നെ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ രേഖകൾ, ഈ മൂന്ന് രേഖകളും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ എല്ലാവരും കോണ്ടിനെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ബേസിക് ഫാക്ട്സ് കുറച്ചൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.